Hi friends, assalamu alaikum. Welcome back to my channel. In the Yamanad Lade, bread shawarma recipe of my tana. Number of little kuningal pet and the shawarma icon at Agram Pragdipichurangli. In the situation, either the lockdown or Kaitla situation, Namuk Kadil Poi, shawarma Wangchik, Kaipikanka, Pangra Putimutana. Up a little churingi ingredients which to Namukur shawarma and Dakedaka. വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് പിള്ളേരെ കഴിപ്പിക്കാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തൂമും ഇതിൻ്റെട്ടുള്ള ചേർക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ തൂം എങ്ങനെ ആദ്യം റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതിലോട്ട് നമ്മൾ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് മുട്ടയാണ് ഞാൻ ഇവിടെ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും യൂസ് ചെയ്യാം ഇവിടെ മോനിപ്പോൾ വല്ലാണ്ട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് അല്ലി മാത്രം എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ അര കപ്പ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വിനെഗറും നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട മുഴുവനായിട്ടും ഉപയോഗിക്കാം നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളത് വെള്ള കളറിലാണ് അതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയുടെ വെള്ളം എടുക്കുക അതിലോട്ട് പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു അര ടീസ്പൂൺ മതിയായിരിക്കും വിനെഗർ ചേർക്കുക ഇനി അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം പേസ്റ്റ് പോലെ ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അര കപ്പ് ഓയിൽ ചേർക്കാം സൺഫ്ലവർ ഓയിൽ ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കണ്ടല്ലോ ഇതും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ചിക്കൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം വീതം ഒരു ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചിട്ട് ഞാൻ പരത്തിയെടുത്തിട്ട് അത് ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് നമ്മളിത് രണ്ട് ബ്രെഡ് വീതമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇപ്പോൾ കണ്ടല്ലോ നല്ല റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ബ്രെഡിൻ്റെ പോർഷൻ നമുക്കത് ഒന്ന് പൊടിച്ചെടുക്കണം അതും ഇതിലോട്ട് ആവശ്യമുണ്ട് അങ്ങനെ ഞാനിത് മൂന്ന് ടൈപ്പാക്കിയിട്ട് മൂന്ന് ജോഡി ബ്രെഡ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോൺലെസ് ചിക്കനിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ഒരു മുട്ട എടുത്ത് അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്ത് ബ്രെഡിൻ്റെ പൊടിയിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അടുത്തത് കൂടെ ഞാൻ വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ട് അങ്ങനെ മൂന്ന് ബ്രെഡ് മൂന്നെണ്ണം ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾ കൂട്ടെല്ലാം ചേർത്ത് അതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തൂമും കൂടെ ചേർക്കുക ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഷവർമ കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണേ ഇനി ബ്രെഡ് പകുതിയാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാതും ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഡിഷാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും വേണം ഓക്കെ ബൈ